വെൽക്കം ടു മോഡേൺ ഡിസൈൻ അസംബ്ലി. ഇന്ന് നൈറ്റി മെറ്റീരിയൽ വെച്ചിട്ടുള്ള ഒരു നൈറ്റി ഫ്രോക്കാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത്. നൈറ്റി ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുന്നതിനായിട്ട് നമുക്ക് ക്ലോത്ത് ഫോൾഡ് ചെയ്യാം. ഈ പോർഷൻ ഫോൾഡായിട്ടാണ് വരുന്നത്. ഫസ്റ്റ് സ്ലീവ് ആണ് കട്ട് ചെയ്യേണ്ടത്. ഈ പോർഷനിൽ നിന്നുമാണ് സ്ലീവ് കട്ട് ചെയ്യേണ്ടത്. സ്ലീവ് ലെങ്ത് 6 ഇഞ്ച് ആണ് ആവശ്യമായിട്ടുള്ളത്. ഒരു 1 ഇഞ്ച് കൂടി സീം അലവൻസ് ആഡ് ചെയ്ത് 7 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. ആം ഹോളിൻ്റെ പോർഷനിലായിട്ടുള്ള ലെങ്ത് 7.5 ഇഞ്ച് ആണ്. ആ പോർഷനിൽ നമുക്കൊരു 3 ഇഞ്ച് താഴ്ത്തി അടയാളപ്പെടുത്തി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ആം ഹോളിൻ്റെ പോർഷൻ ഇതുപോലെ അങ്ങ് കേവ് ചെയ്ത് കൊടുക്കാം. ഈ പോർഷനിൽ നമുക്കൊരു 2 ഇഞ്ച് സീം അലവൻസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. സ്ലീവ് റൗണ്ടിൻ്റെ ഹാഫ് ആകുമ്പോഴേക്കും 6.5 ഇഞ്ച് ആണ്. ഒരു 2 ഇഞ്ച് നമുക്ക് സീം അലവൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോഴേക്കും 8.5 ഇഞ്ച് ഈ പോർഷനിൽ നിന്നും ഇതുപോലെ നമുക്ക് വരച്ച് കൊടുക്കാം. സ്ലീവ് ഇതുപോലെയാണ് വരച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ സ്ലീവിങ് കട്ട് ചെയ്തെടുക്കാം. സ്ലീവിന് വേണ്ടിയിട്ടുള്ള ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്ലീവ് അങ്ങ് മാറ്റി വയ്ക്കാം. നമ്മൾ യോക്ക് പോർഷനും സ്കേർട്ട് പോർഷനുമായിട്ടാണ് നമ്മുടെ നൈറ്റി ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് യോക്ക് പോർഷനിലേക്ക് ആവശ്യമായിട്ടുള്ള ക്ലോത്ത് ലെങ്ത് എടുത്ത് കട്ട് ചെയ്യാം. 15 ഇഞ്ച് ലെങ്തിലുള്ള ക്ലോത്താണ് നമുക്ക് യോക്ക് പോർഷനിലേക്ക് ആവശ്യമായിട്ടുള്ളത്. യോക്ക് പോർഷനിലേക്ക് വേണ്ടിയിട്ട് മെഷർമെൻറ്റ്സ് എടുക്കുന്ന വീഡിയോ ഞാൻ ഉൾക്കൊള്ളിക്കുന്നില്ല. നമ്മുടെ മെഷർമെൻ്റ് എത്രയാണോ അതനുസരിച്ച് അങ്ങ് കട്ട് ചെയ്താൽ മതിയാകും. യോക്ക് പോർഷനിലേക്ക് വേണ്ടിയിട്ടുള്ള ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കാണ് കട്ട് ചെയ്യേണ്ടത്. നെക്ക് വിട്ട് ഒരു 2.25 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. നെക്ക് ലെങ്ത് 6 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. ഈ പോർഷനിൽ നിന്ന് നമുക്കൊരു വി ഷേപ്പ് വരച്ച് കൊടുക്കാം. വി ഷേപ്പ് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്യാം. ഇതുപോലെ നമ്മുടെ ഫ്രണ്ട് പോർഷൻ്റെ നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പോർഷൻ ഇതുപോലെ മിഡിൽ പോർഷനിൽ വെച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെയാണ് നമ്മൾ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ബാക്ക് പോർഷൻ്റെ നെക്ക് കട്ട് ചെയ്യാം. ബാക്ക് പോർഷനിലേക്കുള്ള നെക്ക് വിട്ടും 2.25 ഇഞ്ച് തന്നെയാണ് വരുന്നത്. നെക്ക് ലെങ്ത്ത് നമുക്കൊരു 3 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. ബാക്ക് പോർഷനിലേക്ക് വളരെ കുറച്ച് നെക്ക് ലെങ്ത് മതിയാകും. ഇതുപോലെ നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ബാക്ക് പോർഷൻ്റെ നെക്ക് കട്ട് ചെയ്തെടുക്കാം. യോക്ക് പോർഷൻ്റെ കട്ടിങ് ഇത്രയുമാണുള്ളത്. ഇനി നമുക്ക് സ്കേർട്ട് പോർഷൻ കട്ട് ചെയ്യാം. ടോട്ടൽ ലെങ്ത് 54 ഇഞ്ച് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. യോക്ക് പോർഷനിലേക്ക് നമ്മൾ 15 ഇഞ്ച് ആണ് എടുത്തിരിക്കുന്നത്. ബാലൻസ് വരുമ്പോഴേക്കും നമുക്ക് സ്കേർട്ട് പോർഷനിലേക്ക് 39 ഇഞ്ച് ആണ് ലെങ്ത് ആവശ്യമായിട്ടുള്ളത്. ഒരു 1.5 ഇഞ്ച് സീം അലവൻസ് കൂടി ആഡ് ചെയ്ത് 40.5 ഇഞ്ച് ലെങ്ത് വന്നിട്ടുണ്ട്. ടോട്ടൽ ലെങ്ത് ഇത്രയുമാണ് ഈ നൈറ്റി പീസിൽ നമുക്ക് കിട്ടുന്നത്. സ്കേർട്ട് പോർഷനിൽ പ്രത്യേകിച്ച് കട്ടിംഗ് ഒന്നും തന്നെയില്ല. ഇതുപോലെ ലെങ്ത് എടുത്ത് കട്ട് ചെയ്തെടുത്താൽ മാത്രം മതിയാകും. നമുക്ക് നമ്മുടെ നൈറ്റി ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാം. നമ്മൾ ഫ്രണ്ട് പോർഷൻ 2 പാർട്ടായിട്ടാണ് കട്ട് ചെയ്തിരുന്നത്. ഒരു പാർട്ട് ഇതുപോലെ എടുത്ത് നമ്മൾ ബ്ലാക്ക് സ്ട്രിപ്പ് വച്ചിട്ട് പൈപ്പിംഗ് കൊടുക്കുന്നുണ്ട്. മിഡിൽ പോർഷനിലായിട്ട് നമുക്ക് നല്ല പോർഷനിൽ ഇതുപോലെ സ്ട്രിപ്പ് വച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒരു പൈപ്പിംഗ് വരുന്ന രീതിയിൽ നമുക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെയാണ് നമ്മൾ ഈ പോർഷനിൽ പൈപ്പിംഗ് വെച്ച് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഇനി ഒരു ക്രോസ് പീസ് എടുത്തിട്ട് നമ്മുടെ ഈ നെക്കിൻ്റെ പോർഷനിലായിട്ട് നമുക്ക് ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ക്രോസ് പീസ് ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മുടെ നെക്കിൻ്റെ പോർഷനിലും ക്രോസ് പീസ് ഇതുപോലെ തിരിച്ച് ഒരു പൈപ്പിംഗ് വരുന്ന രീതിയിൽ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ എൻഡ് പോർഷൻ വരുമ്പോഴേക്കും നമുക്ക് ക്രോസ് പീസ് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഒരു പോർഷൻ ഇതുപോലെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത പോർഷനും ഇതുപോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. രണ്ട് പോർഷനും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു സ്ട്രിപ്പ് എടുത്തിട്ട് ടോപ്പ് പോർഷൻ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം ഹാഫായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു പോർഷൻ ഇതുപോലെ വച്ച് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത പോർഷനും ഇതുപോലെ വച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെയാണ് നമ്മൾ യോക്ക് പോർഷൻ്റെ ഫ്രണ്ട് പോർഷൻ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ബാക്ക് പോർഷൻ സാധാ നെക്കൊക്കെ ഫിനിഷ് ചെയ്യുന്നത് പോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ബാക്ക് പോർഷൻ്റെ നെക്കും ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഷോൾഡർ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഷോൾഡർ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്കേർട്ട് പോർഷൻ സ്റ്റിച്ച് ചെയ്യാം. സ്കേർട്ട് പോർഷനിൽ നമുക്ക് ചെറിയ ചെറിയ പ്ലേറ്റ്സ് എടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.
സ്കേർട്ട് പോർഷനിൽ ഇതുപോലെയാണ് പ്ലീറ്റ്സ് എടുത്ത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് സ്കേർട്ട് പോർഷനും യോക്ക് പോർഷനും ജോയിൻ ചെയ്ത് സ്ലീവൊക്കെ അറ്റാച്ച് ചെയ്ത് നമ്മുടെ നൈറ്റി ഫ്രോക്ക് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം. ഇതുപോലെ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമ്മുടെ നൈറ്റി ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ നെക്ക് ഇതുപോലെയാണ് വരുന്നത്. നെക്കിൻ്റെ പോർഷനിൽ യോക്ക് പോർഷനിലായിട്ട് നമ്മൾ പൈപ്പിംഗ് കൊടുത്തിരുന്നു. സ്കേർട്ട് പോർഷനിൽ പ്ലീറ്റ്സ് ആണ് കൊടുത്തിരുന്നത്. ഇതുപോലെയാണ് നമ്മുടെ പ്ലീറ്റ്സ് വരുന്നത്. നല്ല ഭംഗിയുള്ള ഒരു നൈറ്റി ഫ്രോക്കാണ്. ലെങ്ത് കുറച്ചിട്ട് വേണമെങ്കിലും നമുക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. ലെങ്ത് കുറച്ചുകൂടി കുറയ്ക്കുകയാണെങ്കിൽ ടീനേജേഴ്സിനും ഒക്കെ വീട്ടിലിടാൻ പറ്റിയ നല്ല ഒരു ഫ്രോക്ക് മോഡലാണ്. വീട്ടിലൊക്കെ യൂസ് ചെയ്യാനായിട്ട് നല്ല കംഫർട്ടബിളായിട്ടുള്ള ഒരു മോഡലാണ്. വളരെ കുറഞ്ഞ ചിലവിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു മോഡലാണ്. നമ്മുടെ ഈ മോഡൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കമൻസുകളൊക്കെ അറിയിക്കണം. എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നല്ല നല്ല മോഡൽസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.